നമ്മുടെ മക്കളോട് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓർക്കുക, ഒരു രക്ഷിതാവാണ് മക്കളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ജനിച്ചു വീണ കുട്ടികൾ മുഴുവനും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു. അവർ വലുതാകുമ്പോൾ അവർ കള്ളനാവുന്നതും അവർ IASകാരനാവുന്നതും അവർ നല്ല പെരുമാറ്റമുള്ളവരാവുന്നതും മോശം പെരുമാറ്റമാവുന്നതും ഒക്കെ ഒരു പരിധിവരെ അവരുടെ എൻവയോൺമെൻറ്റിനെ അവരുടെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അച്ഛനും അമ്മയും എങ്ങനെ വളർത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ തെറ്റുകൾ പോലും ഒരുപക്ഷെ അവരെ ആജീവനാന്തം നഷ്ടപ്പെടുന്ന രീതിയിൽ, അവരുടെ ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്ന രീതിയിൽ, അവരെ സ്വഭാവത്തിൽ വൈകല്യം വരുന്ന രീതിയിൽ, മാനസികമായി തളർന്നു പോകുന്ന രീതിയിൽ, കോൺഫിഡൻസ് ഒരിക്കലും കിട്ടാത്ത രീതിയിലേക്ക് തളർത്തിയേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലൈഫിൽ ഒരു കാരണവശാലും കുട്ടികളോട്, കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് 5 വയസ്സിന് താഴെ ആയാലും 5 വയസ്സിനും 10 വയസ്സിനിടയിലായാലും 10നും 20നും ഇടയിലായാലും നമ്മുടെ മക്കളാണെങ്കിൽ, ഇനി 20 വയസ്സിന് മുകളിലാണെങ്കിൽ പോലും, പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പല മോശമായ രീതിയിലുള്ള പെരുമാറ്റം രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നുണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ്. മുമ്പും ഇത്തരം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം വീഡിയോകൾ ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളെ കുട്ടികളെ അനാവശ്യമായിട്ട് സഹായിക്കരുത് എന്നുള്ളതാണ്. അരുതാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സഹായിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളാണെങ്കിലും അവർ അവരുടേതായിരിക്കുന്ന പ്രായത്തിൽ ഓരോ ജോലികൾ അവർ തന്നെ ചെയ്യണം. പലപ്പോഴും സ്നേഹക്കൂടുതൽ കൊണ്ട്, ഒരു കുട്ടി രണ്ട് കുട്ടികൾക്കുള്ള രക്ഷിതാക്കൾ മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കാം. ആ സ്നേഹക്കൂടുതൽ കൊണ്ട് അവരെ ശരിക്കും അവരുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ, അവർക്ക് ഒരു നിശ്ചിത പ്രായമായി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കുളിക്കാത്ത കുട്ടികൾ എനിക്കറിയാം. 10 വയസ്സും 12 വയസ്സുമായിട്ട് 6 വയസ്സ് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും അമ്മ കുളിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കുളിക്കാൻ അറിയില്ല. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം. അലക്കാൻ പഠിക്കണം. ഇനി പിന്നെ പാചകം ചെയ്യാനാണെങ്കിൽ, അത് മരം കയറാനാണെങ്കിൽ, എഴുതാനാണെങ്കിൽ, എന്താണെങ്കിലും ഇതിനകത്തൊക്കെ ഒരു പരിധിയിലപ്പുറം നമ്മൾ സഹായിക്കാൻ പാടില്ല. പലപ്പോഴും അമ്മമാർ അവനെ എഴുതി കൈ കഴക്കുന്നു, അതുകൊണ്ട് ഞാൻ എഴുതി കൊടുക്കട്ടെ എന്ന് പറയും. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പൂമ്പാറ്റയുടെ പ്യൂപ്പ ഉണ്ടല്ലോ, ആ പ്യൂപ്പയിൽ നിന്ന് ആ ദിവസം നിശ്ചിത ദിവസമാകുമ്പോൾ പൂമ്പാറ്റയായിട്ട് പുറത്തു വരാൻ വേണ്ടി സ്വന്തമായിട്ട് ഞെക്കി പൊട്ടിച്ച് ആ തൊലി പൊട്ടിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ അത് പൊട്ടിക്കുമ്പോൾ അത് കഷ്ടപ്പെടുകയല്ലെന്ന് വിചാരിച്ചത് നമ്മളായിട്ട് ആ പ്യൂപ്പ പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂമ്പാറ്റ ചത്തു പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെയാണ് നമ്മുടെ കുട്ടിയുടെയും കാര്യം. കുട്ടി ഓരോന്നും അവൻ അനുഭവിക്കേണ്ട സ്ട്രഗിൾ, അവൾ അനുഭവിക്കേണ്ട സ്ട്രഗിൾ അനുഭവിച്ച് 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 വളരണം. അതുകൊണ്ട് അനാവശ്യമായ സഹായം നമ്മൾ അവർക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉത്തരം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിക്കുക, അമ്മമാരാണ് ആ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടീനെയും കൂട്ടിയിട്ട് ടൗണിലേക്ക് പോകുമ്പോൾ, ടൗണിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ പരിചയമുള്ള ആളുകൾ വന്നിട്ട് മോനോട് അല്ലെങ്കിൽ മോളോട്, ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ, മോളെ പേരെന്താണെന്ന് ചോദിക്കും. എന്തെങ്കിലും സ്ഥലം ഇഷ്ടപ്പെട്ടോ, എങ്ങോട്ടാണ് പോകുന്നത്, വീട്ടെന്താ വിശേഷം, അച്ഛനും അമ്മയൊക്കെ നല്ലതന്നല്ലേ, ആരാ നിന്നോട് നന്നായിട്ട് പെരുമാറും, ഇങ്ങനെയുള്ള കൊഞ്ചു വർത്തമാനങ്ങളൊക്കെ നമ്മൾ കുട്ടികൾ ചോദിക്കാറുണ്ട്. അങ്ങനെ പേരെന്താന്ന് ചോദിച്ചാൽ കുട്ടിയാണ് പേര് പറയേണ്ടത്. അതിന് പകരം അമ്മ കയറിയിട്ട് അവൻ്റെ പേര് വിനയ് എന്നാണ്, അവൻ്റെ പേര് ഇന്നതാണ് എന്ന് അമ്മ പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അവൻ തന്നെ പറയും, അല്ലെങ്കിൽ പറയാൻ പ്രചോദിപ്പിക്കുക. മോനെ ഇപ്പോൾ പേര് പറഞ്ഞു കൊടുക്കുക, അങ്കിൾ ചോദിച്ചു കേട്ടില്ലേ, നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേസമയത്ത് നമ്മൾ പറയുക, അതുപോലെ കുട്ടിയുടെ മോനെ എവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ, സ്ഥലമൊക്കെ നന്നായോ, ഈ വീട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവനിവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാണ്, അവന് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവന് വേണ്ടി നമ്മൾ മറുപടി പറയും. സത്യത്തിൽ അവൻ ഉദ്ദേശിച്ച മറുപടി അതല്ല എങ്കിൽ അവൻ്റെ കോൺഫിഡൻസ് ലെവൽ താണു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് പ്രായത്തിലെ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഉത്തരം പറയേണ്ട കാര്യമില്ല. അതിലെ പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പാരൻസ് പലപ്പോഴും ഉത്തരം പറയുന്നത്, പാരൻസിൻ്റെ സൈക്കോളജി എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിയുടെ സംസാരം മോശമാണെങ്കിൽ, അവൻ വേണ്ടാത്ത ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ തെറ്റായ കാര്യം പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, അത് എന്നെ ബാധിക്കുമോ, എൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമോ, എൻ്റെ അന്തസ്സിനെ ബാധിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. സത്യത്തിൽ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് സംസാരിച്ചാലും കേൾക്കുന്നവനും ബോധമുണ്ടാകും, അത് കുട്ടി സംസാരിച്ചതാണെന്ന് മാത്രം മനസ്സിലാക്കും. മാത്രമല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സംസാരിക്കാനുള്ള പക്വത നമ്മൾ വീട്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുകയും വേണം. എന്നല്ലാതെ കുട്ടിയുടെ സംസാരം നമ്മൾ സംസാരിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, അവരുടെ ടേസ്റ്റ്, അവരുടെ രീതികൾ, അതൊന്ന് വേറെ തന്നെയായിരിക്കും. നമ്മളിതിനെ അവരിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രത്യേക ഡ്രസ് കോഡ് ഇഷ്ടമായിരിക്കാം, ആ ഡ്രസ്സ് തന്നെ അവർ ധരിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. അവരോരോ ഏജിലും അവർക്ക് അവർ ന്യൂജൻ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും, അവർക്ക് ഇഷ്ടമുള്ള സമൂഹം അംഗീകരിക്കുന്ന നല്ല വസ്ത്രം, പൊതുവെ എല്ലാവരും ധരിക്കുന്ന വസ്ത്രം ധരിക്കാൻ അവസരം കൊടുക്കാം. നമ്മൾ
വെജിറ്റേറിയൻ ആണെങ്കിൽ അവരെയും വെജിറ്റേറിയൻ ആക്കാൻ നിർബന്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ നോൺ വെജ് ആണെങ്കിൽ അവരെയും നോൺ വെജ് ആക്കാൻ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അവർക്കൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് അവരെ ഡോക്ടറാക്കാനാണ്, പക്ഷെ അവരുടെ ആഗ്രഹം ഡോക്ടറാവാനേ അല്ല എങ്കിൽ നമ്മൾ നിർബന്ധിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ നിർബന്ധിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ അവരിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞു അരുതാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റും അവരുടെ ടേസ്റ്റും വേറെ വേറെ ആണെങ്കിൽ രണ്ടും രണ്ടായിട്ട് പോട്ടെ, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അതേസമയത്ത് ചിലപ്പോഴൊക്കെ നമ്മുടെ അതേ ആഗ്രഹം, എൻ്റെ ആഗ്രഹം കുട്ടീനെ ഐ എ എസ് ആക്കണമെന്നാണ്, അതേ ആഗ്രഹത്തിൽ കുട്ടിയും അച്ഛ എനിക്കും ഐ എ എസ് ആവണമെന്നുകൊണ്ട് വരികയാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അല്ലാത്താണെങ്കിൽ ചെയ്യരുത്. അതുപോലെ നമുക്ക് പാട്ട് ഇഷ്ടമല്ല, പക്ഷേ കുട്ടിക്ക് ഭയങ്കര മ്യൂസിക്കൽ സെൻസ് ഉണ്ട്, മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ വസ്ത്രമാണെങ്കിലും പിന്നെ ഭക്ഷണമാണെങ്കിലും അവരുടെ കൾച്ചറാണെങ്കിലും ഡാൻസ് പാട്ട് അങ്ങനെ എന്താണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതേസമയത്ത് അവർ ചെയ്യുന്ന മോശം കാര്യങ്ങൾ നമുക്ക് തോന്നുന്നു. അപ്പം അവർ മദ്യപിക്കാൻ തുടങ്ങണം ഒരു കൗമാരത്തിൽ തന്നെ, അപ്പോൾ പിന്നെ അവരുടെ ടേസ്റ്റാണ്, അതിന് വിട്ടുകൊടുക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവായിട്ട് മുഴുവൻ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും അമ്മമാരാണ് അതിലെ വില്ലത്തികളായിട്ട് വരുന്നത്. അമിതമായ സൂപ്പർവിഷനാണ്, മക്കളെ അവിശ്വസിച്ചുകൊണ്ട് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും അവരറിയാതെ അവരുടെ ബാഗ് പരതി നോക്കുക, പുസ്തകം പരതി നോക്കുക, അവരുടെ മൊബൈൽ, അവരുടെ ചാറ്റ്, ചാറ്റ് ഹിസ്റ്ററി, അവരെവിടെ പോകുന്നു, എവിടെ വരുന്നു, പോയ വഴിക്കൊക്കെ ആളുകൾ ഏൽപ്പിക്കുക, അവനെങ്ങോട്ടാണ് പോകുന്നത്, അവളെങ്ങോട്ടാണ് പോകുന്നത് നോക്കണം, ഫ്രണ്ട്സിനെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഫുൾ ടൈം ഇവരെന്ത് ചെയ്യുന്നു, അവരുടെ ഓരോ അനക്കവും അടക്കവും ഒബ്സർവ് ചെയ്യുന്ന സത്യത്തിൽ അവരെ നിങ്ങളുമായിട്ടുള്ള ആ ബന്ധം അകൽക്കാനും നിങ്ങളെ ഒരു റിബലായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് അതിനർത്ഥം കുട്ടി എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല, അവിടെയാണ് നമ്മളൊരു ഹെലികോപ്റ്റർ പാരൻറ്റിങ് പോലെ നമ്മൾ അറിയണം, അവരുടെ മൊത്തത്തിലൊരു കാര്യം അറിയണം. അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന്, അവരുടെ ബിഹേവിയറിൽ നിന്ന്, അവരുടെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ട് പോകുന്നുണ്ടോയെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ ഓരോ അനക്കവും അടക്കവും 5 മിനിറ്റ് അവർ മാറിയിരുന്ന മെല്ലെ ഒളിഞ്ഞു നോക്കുക, അവരാരെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ ആരെയാ ഫോൺ ചെയ്യുന്നതെന്ന് കേട്ട് നോക്കുക, അവർ അവരുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് പിന്നെ സ്പൈ ചെയ്ത് നോക്കുക, അങ്ങനെ അവരുടെ പുറകെ നടക്കുന്നു എന്ന് ഒരിക്കലും അവർക്ക് ഫീലിംഗ് ഉണ്ടാകാൻ പാടില്ല, നമ്മൾ ചെയ്യാനും പാടില്ല. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നീഡ് വാണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, മലയാളത്തിൽ പറയുമ്പോൾ രണ്ടും ആവശ്യം എന്നുള്ളതാണ്. കുട്ടികളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളെ മക്കളെയും കുട്ടി നമ്മൾ ടൗണിലേക്കോ ഒരു മാളിലേക്കോ പോയി കഴിഞ്ഞാൽ അപ്പോൾ മാത്രം കുട്ടിക്ക് ഒരു ഫാൻസി ആയിട്ട് ഇങ്ങനെ തോന്നുന്നത് എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു, എനിക്കൊരു ലെയ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു കൊടുത്തു, അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പിന്നെ ആ കളിപ്പാട്ടം വേണം, ഈ കളിപ്പാട്ടം വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെ ഒരുപാട് ബേക്കറി സാധനങ്ങളും ചോക്ലേറ്റും ഒക്കെ പറയുമ്പോൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവരെ വാണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യം മാത്രമാണ്, പക്ഷേ അതല്ല നമ്മൾ നോക്കേണ്ടത്. അവരുടെ ഒരു അത്യാവശ്യം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ നോക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മെൻ്റൽ ഹെൽത്താണ്. അവർ പ്രയാസം എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ, അവർക്കൊരു നീഡുണ്ട്, എന്തൊക്കെ നീഡുണ്ടെന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടോ അവർക്ക്, അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ആണോ, അവരെ എല്ലാവരും കളിയാക്കുന്ന എന്തെങ്കിലും കേസുണ്ടോ, അവരെ പഠനവും മാർക്കുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ടീച്ചേഴ്സും അവരും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നീഡ് ഹെൽപ്പ് നമ്മളെപ്പോഴും ആവശ്യമുണ്ട്. ഇനി അതല്ലാതെ തന്നെ അവരുടെ ഗ്രോത്തിന് ആവശ്യമായ, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നല്ല ചിത്രം വരയ്ക്കാൻ കഴിയുന്ന കുട്ടിയാണെങ്കിൽ എനിക്ക് ചിത്രം വരയ്ക്കണം, അതിനുവേണ്ടി ഒരു വരയ്ക്കാനുള്ള പുസ്തകം ഡ്രോയിങ് ബുക്ക് വേണം, എനിക്ക് അതിൻ്റെ വ്യത്യസ്ത കളർ പെൻസിലുകൾ വേണം, എനിക്ക് പിന്നെ മാർക്കർ വേണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അത് അവരുടെ നീഡാണ്. ഇനി ഈ പറഞ്ഞ പോലെ മ്യൂസിക്കൽ സെൻസ് കൂടുതലാണ്, എനിക്ക് വയലിൻ പഠിക്കണം, എനിക്ക് ഗിറ്റാർ പഠിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അത് വാണ്ട്സ് അല്ല, അത് നീഡ്സ് ആണ്, നമ്മുടെതും കൂടെ ഒരു ആവശ്യമായിട്ട് നമ്മളതിനെ കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുക എന്നുള്ളതല്ല, ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ അടുത്തൊരു കാര്യമാണ് കുട്ടികൾക്ക് പണം കൊടുക്കരുത് എന്നാണ് പറയുക. ഒരു 10 വയസ്സിന് താഴെയാണെങ്കിൽ പണം കൊടുക്കരുത്. പണം കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്താൽ കടയിൽ പോയിട്ട് ഒരു 10 രൂപ കൊടുത്തിട്ട് പിന്നെ ബിസ്ക്കറ്റ് വാങ്ങിച്ച് വരൂ എന്ന് പറയുന്നതല്ല ഉദ്ദേശിക്കുന്നത്. അവർ സ്കൂളിൽ പോകുമ്പോൾ എനിക്കൊരു 500 രൂപ തരും, എനിക്കൊരു 100 രൂപ തരും എന്ന് പറയുമ്പോൾ അത് 10ാം ക്ലാസ് ആണെങ്കിൽ പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ആ ടൈമിനൊന്നും നമ്മൾ ക്യാഷ് ആവശ്യത്തിലധികം കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്ത കുട്ടികളെ മാത്രം ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ നടത്തിയ പഠനം എന്ന് പറയുന്നത് പിന്നീട് അവർ ജീവിത വിജയത്തിന് വേണ്ടി നല്ല സാലറി കിട്ടുന്ന ജോബിനോ മറ്റോ അവർ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. കാരണം പണത്തിൻ്റെ ഒരു മൂല്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പണത്തിൻ്റെ വാല്യൂ എപ്പോഴും എങ്ങനെ അധ്വാനിച്ചാലാണ് പണം കിട്ടുക, അതെങ്ങനെ ചിലവാക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായി പണം കൊടുക്കാൻ പാടില്ല. അതേസമയത്ത് ഇനി എന്തെങ്കിലും ആവശ്യത്തിന് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ എത്ര രൂപ ചിലവായി, എത്ര രൂപ ബാലൻസ് ഉണ്ട്, എന്തിനൊക്കെ ചിലവാക്കി, നിൻ്റെ കയ്യിൽ എന്തിനു ഉപയോഗിക്കുന്നു, അങ്ങനെ ആ സേവിങ്സ് മെൻറ്റാലിറ്റിയൊക്കെ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല പണത്തേക്കാൾ കൂടുതൽ സത്യത്തിൽ ചെറിയ കുട്ടികൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സമയത്തെയാണ്. അതുകൊണ്ട് പണത്തിന് പകരം നിങ്ങൾ നിങ്ങളുടെ സമയം കൊടുക്കുക. ഡെയിലി ഒരു 1 അവറെങ്കിലും നിങ്ങൾ എല്ലാ തിരക്കും ഒഴിച്ചു വെച്ചിട്ട് നിങ്ങളെ ക്വാളിറ്റി ടൈം നിങ്ങളുടെ കുട്ടികളെ കൂടെ ചിലവഴിക്കാൻ ശ്രമിച്ചാൽ
ഭയങ്കര മെച്ചായിരിക്കും. പണ്ട് ഒരു കഥയുണ്ടായിരുന്നു, ചെറിയ കുട്ടി എപ്പോഴും അച്ഛനോട് വന്നിട്ട് അച്ഛൻ എൻ്റെ കൂടെ ഒരു മണിക്കൂർ കളിക്കുമോ എൻ്റെ കൂടെ കളിക്കുമോ എന്ന് ചോദിച്ചാൽ അച്ഛൻ കളിക്കില്ല, എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്, ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയും. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ നിങ്ങൾക്ക് എത്ര ക്യാഷ് കിട്ടും ഒരു മണിക്കൂർ ജോലി ചെയ്താൽ? അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് 1000 രൂപ കിട്ടും. അങ്ങനെ ഒരു സംഖ്യ പറയുന്നു. അപ്പോൾ ഈ മകൻ അവൻ്റെതായിരിക്കുന്ന പണപ്പെട്ടിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചത് പൊട്ടിച്ച് എണ്ണി നോക്കിയിട്ട് 1000 രൂപ തികഞ്ഞിട്ട് ആ 1000 രൂപയായിട്ട് അച്ഛൻ്റെ അടുത്ത് വരികയാണ്. അച്ഛ നിങ്ങൾ ഒരു മണിക്കൂർ ജോലി ഒഴിവാക്കിക്കോളൂ, 1000 ഞാൻ തരാം, നിങ്ങൾ ഒരു മണിക്കൂർ എൻ്റെ കൂടെ കളിക്കുമെന്ന് ചോദിക്കുന്നത്. ഇതൊരു കഥയാണെങ്കിൽ പോലും സത്യത്തിൽ അതാണ് വസ്തുത എന്ന് പറയുന്നത്. കുട്ടികൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പണത്തേക്കാളേറെ അവരുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ സമയം കണ്ടെത്തുക, അനാവശ്യമായിട്ട് പണം കൊടുക്കാതിരിക്കുക. അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ചെറിയ കുട്ടികൾ മുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ചെയ്യുന്നതിൽ ഒരുപാട് നന്മയുണ്ടാകും, കുറച്ചൊക്കെ തെറ്റുകളുണ്ടാകും. കുട്ടികളുടെ കുട്ടിപ്രായത്തിൽ തെറ്റുകളുണ്ടാകും. പല രക്ഷിതാക്കളും പ്രത്യേകിച്ച് അമ്മമാരെന്ന് പറഞ്ഞാൽ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ജന്മമായിരിക്കാം. അവരൊരു ഗ്ലാസ് തട്ടി താഴെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിലും നീ അങ്ങനെ തന്നെയാണ്, എപ്പോഴും നീ ഒരു കാര്യം ശ്രദ്ധിക്കില്ല, നീയൊക്കെ എന്തിനാണ്, നിനക്ക് പക്വതയില്ലേ, നീ ഇത്ര വയസ്സായില്ലേ, നീ എന്തോ ശ്രദ്ധിക്കാത്തത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ അതിന് മുമ്പ് കുട്ടികൾ 10 ഗ്ലാസ് കഴുകി വെച്ചിട്ടുണ്ട്, വേറെ എന്തൊക്കെയോ അടുക്കളയിൽ ക്ലീൻ ചെയ്ത പെൺകുട്ടിയായിരിക്കാം ആൺകുട്ടിയായിരിക്കും, ഇതിനെക്കുറിച്ചൊന്നും പറയില്ല എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കരുത്. സ്കൂളിലോ വീട്ടിലോ എവിടെയാണെങ്കിലും അവരുടെ പെർഫോമൻസിൽ നല്ലത് ഏതെങ്കിലും ഒരു അംശം ഉണ്ടോ നമ്മൾ കണ്ടെത്തുക, അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നീ മിടുക്കനാണ്, നീ മിടിക്കുകയാണ്, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്നാലും നീ ആ ചെയ്തത് മോശമായിപ്പോയിട്ട് നീ അന്നും ശ്രദ്ധിക്കണമായിരുന്നു, അടുത്ത തവണ ശ്രദ്ധിക്കണമെന്നുണ്ട്. കുറ്റം പറച്ചിലിൻ്റെ അളവ് കുറക്കുകയും ഗുണം പറച്ചിലിൻ്റെ പ്രോത്സാഹിപ്പിക്കേണ്ട അളവ് കൂട്ടുകയും ചെയ്യണം. അത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കുക. മക്കൾ പെൺകുട്ടികളെയൊക്കെ എല്ലാം കുറ്റമാണ്. അവർ ധരിക്കുന്ന വസ്ത്രം, അവരടിച്ചു വരി കഴിഞ്ഞാൽ, അവർ സംസാരിച്ചാൽ, അവർ ഉറക്കെ സംസാരിച്ചാൽ, മെല്ലെ സംസാരിച്ചാൽ, പുറത്തു പോയാൽ, എല്ലാറ്റിനും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിബലായി മാറുന്നതാണ്. അതുകൊണ്ട് കുറ്റം പറയുന്ന ജന്മങ്ങളായിട്ട് പാരൻസ് മാറാൻ പാടില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മക്കൾ നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ നേട്ടങ്ങളൊക്കെ അവരുടെ വളർച്ചയും അവരുടെ റിസൾട്ടൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ടോടാണ്. SLC ഫുൾ A+ വാങ്ങിച്ചാൽ, +2 ഫുൾ A+ വാങ്ങിച്ചാൽ, എൻട്രൻസിന് റാങ്ക് വാങ്ങിച്ചാലൊക്കെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാകും. പക്ഷേ ചില രക്ഷിതാക്കളെങ്കിലും ഇപ്പോൾ SLC ഫുൾ A+ വാങ്ങിയ കുട്ടിയെ നോക്കിയിട്ട് അപ്പുറത്തെ വീട്ടുകാരോട് പറയാറുണ്ട്, ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, അവനെ A+ വാങ്ങിച്ചു വെച്ചാൽ അവന് പഠിക്കുന്നുണ്ടായിരുന്നില്ല, ഞാൻ രാത്രി 12 മണി വരെ അവൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു, ഞാൻ നിർബന്ധിച്ച് പഠിപ്പിച്ചാണ്, രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കുമായിരുന്നു, അവിടെ ട്യൂഷൻ വിടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എഫേർട്ട് കൊണ്ടാണ് എൻ്റെ മകന് റിസൾട്ട് കിട്ടിയത് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വിജയത്തിൻ്റെയും ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കുക. ഒരംശം പോലും നമ്മൾ എടുക്കാൻ പാടില്ല. അവരൊരു പക്ഷേ ക്രെഡിറ്റ് കൊടുക്കും, അത് നമ്മൾ വാങ്ങിക്കാം, അല്ലാതെ നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. അത് നാഷണൽ വിന്നറായാലും പിന്നെ സ്റ്റേറ്റിലെ വിന്നറായാലും സ്കൂളിലെ വിന്നറായാലും വേറെ എന്തെങ്കിലും സ്കില്ല് അവർ വളർത്തിയെടുത്തു കഴിഞ്ഞാലും അതൊക്കെ അവരുടെ കഴിവായിട്ട് കൊടുക്കുക. നമ്മൾ തീർച്ചയായും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളവർക്ക് രക്ഷിതാക്കൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ആ സപ്പോർട്ട് മാത്രമേ കണക്ക് കൂട്ടുള്ളൂ, അല്ലാതെ നമ്മളാണ് ഈ റിസൾട്ട് ഉണ്ടാക്കിയത്, നമ്മളാണ് ഇവനെ രക്ഷപ്പെടുത്തിയത് എന്ന രീതിയിൽ പറയാൻ പാടില്ല. അവരുടെ ക്രെഡിറ്റ് അനാവശ്യമായിട്ട് നമ്മൾ തട്ടിയെടുക്കരുത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, പക്ഷേ എന്നാൽ പോലും പ്രാധാന്യമുള്ളതുകൊണ്ട് ഇവിടെ ജസ്റ്റ് സൂചിപ്പിക്കുന്നു, കമ്പയർ ചെയ്യാൻ പാടില്ല. എൻ്റെ കുട്ടിയെ വെച്ചിട്ട് നീ എന്താ ഇങ്ങനെ, അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടീനെ നോക്കുക, അവനെ നോക്കുക, അവൻ ഉഷാറാണ്, നീ എന്താ അങ്ങനെ ആവാത്തതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളും ഞാനൊക്കെ യുണീക്കായതുപോലെ നമ്മുടെ കുട്ടികളും ഓരോ കുട്ടിയും യുണീക്കാണ്. ആ കുട്ടി ഓരോ കുട്ടിയുടെ പെർഫോമൻസ് അതാത് ലെവലിലേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടി ഒരു പക്ഷേ മറ്റേ കുട്ടിയേക്കാൾ പഠനത്തിൽ മോശമാണെങ്കിൽ മ്യൂസിക്കിൽ മേലെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കില്ലിൽ മേലെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓർക്കുക. ഞാൻ പല വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ അവഗണിക്കാൻ പാടില്ല, ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥനാണ്, അമ്മ അതിനേക്കാൾ വലിയ ജോലിയുള്ള ആളാണ്, വേറെ കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ, പ്രായമുള്ള അപ്പനും അമ്മയൊക്കെ ഉണ്ട്, അവരെ നോക്കണം, അങ്ങനെ നമ്മൾ ഫുൾ ടൈറ്റ് ഷെഡ്യൂളായിരിക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ ഓടി വന്നിട്ട് അച്ഛാ ഇതെന്താ അതെന്താ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പിൽ വരാൻ പാടില്ല എന്ന്, ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നെ ശല്യം ചെയ്തുകൊണ്ട് ഓടിക്കാൻ പാടില്ല. വല്ലപ്പോഴൊക്കെ ഓക്കെ, പക്ഷേ സ്ഥിരമായിട്ട് അവനെ അല്ലെങ്കിൽ അവളെ അവഗണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള റാപ്പോ ഇല്ലാതാവുകയും ഭാവിയിൽ അവരൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യില്ല, റിബല്യസ് മൈൻഡ് മാത്രം ഉണ്ടാവുക, അച്ഛനും അമ്മയാണ് എന്നെ നശിപ്പിച്ചതെന്നുള്ള രീതിയിലാണ് അവർ പിന്നെ പെരുമാറുക. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അതേപോലെ ഇനി മുതിർന്നവരാണെങ്കിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി ലെവലിലോ ഡിഗ്രി ലെവലിലോ ഒക്കെ കഴിഞ്ഞ ഒരു 20 വയസ്സായ ഒരു പയ്യൻ നല്ലൊരു കവിത എഴുതി വന്നിട്ട് അച്ഛൻ നല്ലൊരു കവിത എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ പത്രത്തിൽ കൊടുക്കണമെന്ന് വെച്ചാൽ നിൻ്റെ ഒരു കവിത ഒന്ന് പോയേ വെറുതെ എന്ന് പറഞ്ഞാൽ അവനെ അവഗണിക്കരുത്. ഒരു പക്ഷേ അവൻ്റെ സ്കില്ല് അതിലായിരിക്കാം, അല്ലെങ്കിൽ അവനിപ്പോൾ 25 വയസ്സായപ്പോൾ ഞാൻ ഒരു സിനിമയുടെ തിരക്കഥ എഴുതുക അല്ലെങ്കിൽ സംവിധായകനാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വരുമ്പോൾ അവഗണിക്കുകയല്ല വേണ്ടത്, പരിഗണിക്കുകയാണ് ചെയ്യേണ്ടത്. സ്വന്തം കുട്ടികളെ
ഒരു ഘട്ടത്തിലും ഏത് ഘട്ടത്തിലാണ് മോശം കാര്യമായിട്ട് വന്നാലും നമുക്ക് കളിയാക്കാൻ തോന്നുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാലും അവഗണിക്കാൻ പാടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഒരു സമൂഹം വാർത്തെടുക്കുന്നതിന് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കണ്ടവരൊക്കെ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം വീഡിയോകൾ ഇനി ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ മുൻ വീഡിയോകൾ ലഭിക്കേണ്ടവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ആ വീഡിയോകൾ ലഭിക്കും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT Vlog.